ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അദ്ദേഹം എല്ലാ ദിവസവും തൻ്റെ വീടിനടുത്തുള്ള അരുവിയിൽ നിന്ന് രണ്ട് കുടങ്ങളിൽ മൺകുടങ്ങളിൽ വെള്ളം ശേഖരിച്ച് തൻ്റെ പാടശേഖരങ്ങളിലേക്ക് പോകുന്നത് നിത്യകാഴ്ചയായിരുന്നു. ഈ കുടങ്ങൾ ഒരു വലിയ കമ്പിൽ കെട്ടിവെച്ച് തൻ്റെ ചുമലിൽ ചുമ്മിയാണ് താൻ കൃഷി ആവശ്യങ്ങൾക്കും വീട്ടാവശ്യങ്ങൾക്കുമായി വെള്ളം ശേഖരിച്ചു വന്നിരുന്നത്. എന്നാൽ തൻ്റെ രണ്ട് കുടങ്ങളിൽ ഒരു കുടം കുടമായിരുന്നു. എന്നാൽ ഈ കുടം മാറി ഉപയോഗിക്കുവാൻ, പുതിയതൊന്ന് വാങ്ങുവാൻ ഈ മനുഷ്യൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എല്ലാ ദിവസവും ഇതേ പ്രക്രിയ ചെയ്തു വന്നു. ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ നല്ല കുടം, ഈ ഓട്ടയായ കുടത്തോട് എപ്പോഴും പരിഹസിച്ചുകൊണ്ടിരുന്നു. നിന്നെ കൊണ്ട് യജമാനന് എന്താണ് പ്രയോജനം? നീ യജമാനന് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഓരോ കുടം വെള്ളം അദ്ദേഹത്തിന് സമ്മാനിക്കുമ്പോൾ അരക്കുടം വെള്ളമാണ് നീ നൽകുന്നത്. നിരന്തരമായ ഈ നല്ല കുടത്തിൻ്റെ കുറ്റപ്പെടുത്തലുകൾ ഈ ഓട്ടക്കുടത്തെ ഒരുപാട് അസ്വസ്ഥനാക്കി മാറ്റി. എങ്കിലും അതെല്ലാം സഹിച്ച് ഒരിക്കൽ താൻ തൻ്റെ യജമാനനോട് പറഞ്ഞു, ഇനി എനിക്ക് പകരം മറ്റൊരു കുടത്തെ നിങ്ങൾ വാങ്ങണം. കാരണം എനിക്ക് പൂർണ്ണമായും അങ്ങയോട് വിശ്വസ്തത കാണിക്കുവാൻ കഴിയുന്നില്ല. എൻ്റെ ദൗത്യം പൂർണ്ണമായും ഉത്തരവാദിത്വപൂർണ്ണമായി ചെയ്യുവാൻ സാധിക്കുന്നില്ല. ഇത് കേട്ടപ്പോൾ ഈ മനുഷ്യൻ ഈ കുടത്തോട് പറഞ്ഞു, നീ ഒരു മണ്ടനാണ്. കാരണം കഴിഞ്ഞ ചില വർഷങ്ങളായി നീ ഈ പരിസരമൊക്കെ വീക്ഷിക്കുന്നില്ലേ? നീ നടന്നു പോകുന്ന അല്ലെങ്കിൽ നീ കടന്നു പോകുന്ന വഴിയോരങ്ങളിൽ നിൽക്കുന്ന മനോഹരമായ പൂക്കളെയും ചെടികളെയും നീ കാണാറില്ലേ? നിൻ്റെ കുടം പൊട്ടിയ സമയം മുതൽ ഞാൻ നിന്നെ ഒരു വശത്ത് മാത്രമാണ് ചുമ്മിയിരുന്നത്. അവിടെ ചെടികളുടെ വിത്തുകൾ ഞാൻ നട്ടിരുന്നു. കഴിഞ്ഞ ചില വർഷങ്ങളായി നീ നനച്ചാണ് ഈ മനോഹരമായ പുഷ്പങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. എൻ്റെ വീട് സുന്ദരമാക്കിയത് നിൻ്റെ പ്രയത്നമാണ്. ഇതൊരു സംഭവ കഥയൊന്നുമല്ല, സാങ്കല്പികമായ കഥയാണ്. പക്ഷേ ഒരു കാര്യം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെയൊക്കെ ബലഹീനതകളെയും ഉപയോഗിക്കുവാൻ കഴിയുന്ന ഒരു ഉടമസ്ഥൻ നമുക്കുണ്ട്. നമ്മുടെ പരിമിതികളെ ഫലപ്രദമായി ഉപയോഗിക്കുവാൻ കഴിയുന്ന നല്ലൊരു യജമാനൻ. പരിമിതികളെ കാണുമ്പോൾ അത് സമ്മതിച്ചു കൊടുക്കുന്നത് നല്ല മനോഭാവമാണ്. എന്നാൽ ആ പരിമിതികളെ ഉപയോഗിക്കുവാൻ കഴിയുന്നവൻ്റെ മുൻപിലാണ് നമ്മുടെ പരിമിതികളെ അംഗീകരിക്കുന്നതെങ്കിൽ ആ പരിമിതികളെ അസാധ്യമാക്കി മാറ്റുവാൻ, ആ പരിമിതികളെ സമർത്ഥമായി പ്രയോജനകരമായി ഉപയോഗിക്കുവാൻ കഴിയുന്ന ഒരു യജമാനൻ നമുക്കുണ്ട്. വിശുദ്ധ ബൈബിൾ നാം പരിശോധിച്ചാൽ കഴിവ് കുറഞ്ഞവർ എന്ന് കരുതുന്ന ധാരാളം ആളുകളെ ദൈവം ഉപയോഗിച്ച സന്ദർഭങ്ങൾ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. തടിച്ച നാവും വിക്കുള്ളവനുമായ മോശ, ജനലക്ഷങ്ങളെ അടിമ വീടായ മിസ്രയീമിൽ നിന്നും കനാൻ നാട്ടിലേക്ക് നയിച്ച കരുത്തനായ ഒരു നേതാവായിരുന്നു. തോൾ മുതൽ പൊക്കമുള്ള ശൗല് ഗോലിയാത്തിന് മുമ്പിൽ ഭയന്ന് വിറച്ച് പിന്മാറിയപ്പോൾ കോമളരൂപിയും പവിഴ നിറവും ഉണ്ടായിരുന്ന ദാവീദ് ധൈര്യത്തോടെ വന്നു നിന്നത് തൻ്റെ കഴിവിലുള്ള വിശ്വാസം കൊണ്ടല്ല, മറിച്ച് തന്നോടൊപ്പം നിൽക്കുന്ന തൻ്റെ യജമാനനെക്കുറിച്ചുള്ള ബോധ്യത്തിലാണ്. പ്രവാചക ശ്രേഷ്ഠനായിരിക്കുന്ന ആമോസിൻ്റെ പ്രസ്താവന എത്രമാത്രം ശ്രേഷ്ഠമാണ്, ഞാനൊരു പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, കാട്ടത്തിപ്പഴം പെറുക്കുന്ന ഒരു ഇടയച്ചെറുക്കനത്രേ. ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന, ബൈബിളിൽ ദൈവം ഉപയോഗിച്ചിരിക്കുന്ന വ്യക്തികളെല്ലാം തന്നെ പരിമിതികളിലൂടെ ദൈവം ഉപയോഗിച്ച ശക്തരായ കഥാപാത്രങ്ങളാണ്. അവരൊക്കെ നമ്മുടെ മുമ്പിൽ ഇന്നും നിലനിൽക്കുകയാണ്. വാസ്തവത്തിൽ നമ്മുടെയൊക്കെ കഴിവുകൊണ്ടാണോ നാമൊക്കെ ദൈവമക്കളായി മാറുന്നത്? കർത്താവിൻ്റെ ദയ എന്നല്ലാതെ എന്തു പറയാം?
ബൈബിൾ ഇങ്ങനെ പറയുന്നു, മനുഷ്യൻ്റെ നീതിപ്രവൃത്തികൾ എല്ലാം കറപുരണ്ട വസ്ത്രം പോലെയാണ്. കറപുരണ്ട വസ്ത്രമാണ് നമ്മുടെ നീതിപ്രവൃത്തികൾ. നാം ചെയ്യുന്ന ദാനധർമ്മങ്ങൾ, നാം ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഇതൊന്നുമല്ല നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നത്. അതിനുമപ്പുറത്ത് ദൈവത്തിൻ്റെ കരുണയാണ്. കാരണം ഞാനും നിങ്ങളുമൊക്കെ ബലഹീനരായ മനുഷ്യരാണ്. ഇത് സമ്മതിക്കുവാൻ കഴിഞ്ഞാൽ ദൈവം നമ്മെ ഫലപ്രദമായി തൻ്റെ ഭവനത്തിൻ്റെ പണികൾക്ക് വേണ്ടി ഉപയോഗിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഓട്ടക്കലത്തിന് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. നല്ല കുടം ഓട്ടക്കൂടത്തോടെ എപ്പോഴും തർക്കമാണ്. പക്ഷേ യജമാനൻ രണ്ടുപേരെയും കാണുന്നത് ഒരുപോലെയാണ്. നിങ്ങൾ ചെയ്യുന്ന ദൗത്യം അതെത്ര ചെറുതാണെങ്കിലും, നിങ്ങളുടെ മുമ്പിൽ അതെത്ര ലഘുവായ പ്രവൃത്തിയാണെങ്കിലും, അതിനെയും മാനിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം, ആ ദൈവത്തെയാണ് നാം വിശ്വസിക്കേണ്ടത്. പ്രിയരെ, ഈ നാളുകളിൽ നമുക്ക് നമ്മുടെ പരിമിതികളെ കൂടുതലായും മനസ്സിലാക്കുവാൻ, ആ പരിമിതികളിൽ നിന്നുകൊണ്ട് നമ്മെ സ്നേഹിക്കുന്ന യജമാനൻ്റെ നല്ല ദൗത്യത്തിൻ്റെ പ്രചാരകരായി മാറുവാൻ നമുക്ക് കഴിയണം. പരിമിതികളെ മറികടക്കുന്നത് അതുല്യമായ ദൈവസാന്നിധ്യത്താലാണ്. പരിമിതികളിൽ നിന്നും ഉയർന്നു വരുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്, നമ്മെ ഉയർത്തുന്നത് ആ ദൈവത്തിൻ്റെ കരങ്ങളാണ്. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കൾ, പരിമിതികളിൽ ആകുലപ്പെടുകയോ ഉത്കണ്ഠരാകുകയോ അല്ല, മറിച്ച് പരിമിതികളിൽ നിന്നുകൊണ്ട് നമ്മെ തന്നെ നല്ല യജമാനന് മുൻപിൽ സമർപ്പിക്കപ്പെട്ടാൽ, നൽകിയാൽ നമ്മെക്കൊണ്ട് വൻകാര്യങ്ങൾ ചെയ്യുവാൻ അവിടുന്ന് ശക്തനായ ദൈവമാണ് എന്ന് നിങ്ങളെ പ്രബോധിപ്പിച്ച് ഞാൻ നിർത്തുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.